കൽപ്പാത്തിയിലേക്ക് പോവുകയാണ്. കൽപ്പാത്തിയിൽ ഇവരും കാത്തിരുന്ന ദേവരഥ സംഗമത്തിന്റെ സമയമായിരിക്കുന്നു. ദേവരഥങ്ങൾ ഒരുമിച്ച് തേരുമുട്ടിയിലെത്തുന്ന ദേവരഥ സംഗമമാണ് കൽപ്പാത്തിയിൽ കാണുന്നത്. കൽപ്പാത്തിയിലെ വിവരങ്ങളിലേക്ക് പോകാം. പ്രിയ ഇളവള്ളി മഠം ചേരുകയാണ്. പ്രിയ, ചാറ്റൽ മഴയുണ്ടായിരുന്നു, എന്താണിപ്പോൾ കാണുന്നത്? ഇപ്പോഴും ഈ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ചാറ്റൽ മഴയുടെ ചെറിയ പശ്ചാത്തലത്തിൽ തന്നെയാണ് ദേവരഥ സംഗമം സംഭവിക്കുന്നത്. 5 രഥങ്ങൾ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ തേരുമുട്ടിയിൽ സംഗമിക്കുന്നു. പരസ്പരം നേർക്കുനേർ വരുന്നു, അഭിവാദ്യം ചെയ്യുന്നു. അത്ര മനോഹരമായ കാഴ്ച, അത് കാണാനാണ് ആളുകളൊക്കെ എത്ര മണിക്കൂറും കാത്തിരുന്നത്. ആ കാഴ്ചയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളൊക്കെ തന്നെ ഉള്ളത്. ഈ ദൃശ്യത്തിന് വേണ്ടി തന്നെയാണ് ആളുകൾ കാത്തു നിന്നിരുന്നത്. 10,000-ക്കണക്കിന് ആളുകളാണ് അഗ്രഹാര വീഥിയിൽ ഇപ്പോഴും ആ കാഴ്ച കണ്ട് മനം നിറയ്ക്കാനായി ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ, 3 സ്ഥാനാർത്ഥികളും ഇവിടെ ഈ ദേവരഥ സംഗമത്തിന്റെ ഭാഗമാകാൻ എത്തി. കഴിഞ്ഞ 3 ദിവസവും അത്രയധികം ആളുകളാണ് ഈ രഥോത്സവത്തിന്റെ ഭാഗമാകാൻ എത്തിയിരുന്നത്. 5 രഥങ്ങളാണ് ഈ ദേവരഥ സംഗമത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നത്. മന്ദക്കര മഹാഗണപതി മാത്രമാണ് ഇതിൽ നിന്നും മാറി മന്ദക്കര ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചത്. മറ്റ് 5 ദേവരഥങ്ങൾ, അതായത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി, ചാത്തപുരം പ്രസന്ന മഹാഗണപതി, പഴയ കൽപ്പാത്തി ലക്ഷ്മി പെരുമാൾ, മുരുകൻ ഗണപതി, ഇങ്ങനെയുള്ള 5 ദേവരഥങ്ങളാണ് ഇപ്പോൾ ദേവരഥ സംഗമത്തിന്റെ ഭാഗമായിരിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയിൽ ഇങ്ങനെ കുളിർത്തു നിൽക്കുകയാണ് കൽപ്പാത്തി. കൽപ്പാത്തിയിൽ അങ്ങനെ ദേവരഥ സംഗമമായിരിക്കുകയാണ്. എല്ലാ കൽപ്പാത്തിക്കാരും ഒരുമിച്ച് ചേർന്ന ആ ശുഭ മുഹൂർത്തമാണ് ഇപ്പോൾ കൽപ്പാത്തി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആഘോഷത്തിന്റെ, ആരവത്തിന്റെ, ഒപ്പം ഒരുമയുടെ, ആചാരത്തിന്റെ ഒക്കെ പൂർണ്ണതയിലേക്ക് കൽപ്പാത്തി എത്തുന്ന കൽപ്പാത്തിയിലെ ദേവരഥ സംഗമത്തിന്റെ സമയമായിരിക്കുന്നു. 5 ദേവരഥങ്ങൾ അവിടെ സംഗമിച്ചിരിക്കുകയാണ്. പ്രിയ ഇളവള്ളി മഠമുണ്ട്. പ്രിയ, ഇനി തിരിച്ചെഴുന്നള്ളത്തടക്കം, ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ദേവരഥ സംഗമം തന്നെയാണ്. ദേവരഥ സംഗമത്തിന് ശേഷമാണ് ഈ ദേവന്മാരെല്ലാം തന്നെ അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുക. ഇതിൽ ആദ്യം മടങ്ങിപ്പോയത് മന്ദക്കര മഹാഗണപതിയാണ്. അടുത്തതായി ഇനി പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി പെരുമാൾ മടങ്ങിപ്പോകും. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അവരവർ അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരികെ പോകും. ഈ രാത്രി തന്നെ, നാളെ ധ്വജാരോഹണമുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ചടങ്ങുകളെല്ലാം തന്നെ സമാപിക്കുകയും ചെയ്യുക. പക്ഷേ ആളുകൾ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ ഈ ദേവരഥ സംഗമം എന്ന ആ അതിമനോഹരമായ കാഴ്ചയിൽ മയങ്ങി നിൽക്കുകയാണ് കൽപ്പാത്തിയിൽ. കൽപ്പാത്തി അഗ്രഹാര വീഥിയിൽ ഇപ്പോഴും 10,000-ക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അവർ ഈ രഥോത്സവത്തിന്റെ ഭാഗമാകുന്നു, തേര് വലിക്കുന്നു. വിശ്വാസത്തിന്റെയും നിറത്തിന്റെയും ഈ കാഴ്ചയുടെയൊക്കെ അതിമനോഹരമായ ആഘോഷവും ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള ഇവരുടെ കാത്തിരിപ്പാണ് ഇത്. കൽപ്പാത്തി രഥോത്സവത്തിനായി മാത്രം അവധിയെടുത്തു വരുന്ന എത്രയോ ആളുകൾ ഈ കൽപ്പാത്തി. ശരി പ്രിയ ഇളവള്ളി മഠമാണ് കൽപ്പാത്തിയിലെ വിവരങ്ങൾ നൽകിയത്.